ചിലവ് കുറഞ്ഞതും ആവശ്യക്കാർ ഏറെയുള്ളതുമായിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ ബിസിനസ്സിന് വളരെയധികം സാധ്യതയുള്ള ഈ കാലത്ത് 100% നാച്ചുറൽ ആയിട്ടുള്ള അത്തരം ബിസിനസ്സുകൾക്ക് 10 മടങ്ങ് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏതൊരു ബിസിനസ് ആശയം കിട്ടിക്കഴിഞ്ഞാലും ആ ബിസിനസ് നിങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് പ്ലേസിൽ സാധ്യതയുണ്ടോ എന്ന് നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് വേണം ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ. ഇന്ന് മലയാളികൾ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി കോൺസെപ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീഷേരി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ബിസിനസ് ആശയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു PVC ISI പൈപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി സെയിലിന് വെച്ചിട്ടുണ്ട്. നിലവിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല മാർക്കറ്റുള്ള കമ്പനിയാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന, നല്ല ടേൺ ഓവർ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം വാങ്ങുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മറ്റു വിവരങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് കേരളത്തിൽ 90% ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് ടീ. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അധികം പോപ്പുലർ ആകാത്ത ഒന്നാണ് മസാല ടീ. ഒരു ദിവസം ഒരു ടീ എങ്കിലും കുടിക്കാത്ത മലയാളികൾ കുറവായിരിക്കും. ഇവിടെ മസാല ടീ വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയും അനുഭവവും ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു മസാല ടീ ആവശ്യമായിട്ടുള്ള മസാല പൗഡർ നിർമ്മിച്ചു വിതരണം നടത്തിയാൽ അത് വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ടീ മസാല പൗഡറിൻ്റെ സാധ്യതയും പ്രൊഡക്ഷൻ പ്രോസസ്സും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും നിർമ്മാണ ചിലവുകളും പ്രോഫിറ്റ് ഡീറ്റെയിൽസും മാർക്കറ്റിങ്ങും ലൈസൻസ് ഡീറ്റെയിൽസും വളരെ വിശദമായി പറയുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക. നമുക്കറിയാം, ചുക്കുകാപ്പി നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒന്നാണ് മസാല ടീ. ഔഷധങ്ങൾ മിക്സ് ചെയ്ത് നമ്മൾ കാപ്പി അല്ലെങ്കിൽ ഔഷധ കാപ്പി കൂടുതൽ ഉപയോഗിക്കുന്നുവെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇത് മസാല ടീ ആണ്. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ മസാല മിക്സ് ചെയ്ത ടീ പൗഡറുകൾ കിട്ടുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല. ഇവിടെയാണ് നമ്മൾ ടീ പൗഡർ മിക്സ് ചെയ്യാതെ അതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകൾ നിർമ്മിക്കുന്നത്. ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കും കോൾഡ്, കഫ്, മൂക്കടപ്പ്, തലവേദന എന്നിവ ഉള്ളവർക്കും ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് തരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. BP ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും സധൈര്യം കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് മസാല ടീ. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്കും വളരെയധികം ഔഷധഗുണമുള്ള ഈ മസാല ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്ത കൂട്ടുകളിൽ ഇത്തരം ടീ മസാല പൗഡറുകൾ ലഭ്യമാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന മസാലക്കൂട്ട് പ്രഗത്ഭനായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചുക്കും കറുവപ്പട്ടയും ഗ്രാമ്പും കുരുമുളകും ഏലക്കയും ജാതിക്കയുമാണ്. ഓരോന്നും കറക്റ്റ് റേഷ്യോയിൽ എടുത്താണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ആദ്യം ചുക്ക് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്ത് പിന്നീട് മറ്റുള്ള എല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്ത് ഇവ ചുക്കുമായിട്ട് മിക്സ് ചെയ്താണ് നമ്മുടെ ടീ മസാല പൗഡർ നിർമ്മിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പാക്കുകൾ നമുക്ക് ലഭ്യമാണ്. നമ്മളിവിടെ 15 കിലോഗ്രാം പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ചുക്ക് 11 കിലോഗ്രാമും കറുവപ്പട്ട 1200 ഗ്രാമ്പു 800 ഗ്രാമും കുരുമുളക് 1 കിലോയും ഏലക്ക 1200 ജാതിക്ക 800 ഗ്രാമും നമുക്ക് ആവശ്യമാണ്. നെക്സ്റ്റ്, ഈ 15 കിലോഗ്രാം പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആണ്. ചുക്ക് 11 കിലോഗ്രാമിന് 260 രൂപ തോതിൽ 2860 രൂപയും കറുവപ്പട്ട 1 കിലോഗ്രാം 200 ഗ്രാമിന് 450 രൂപ തോതിൽ 540 രൂപയും ഗ്രാമ്പു 800 ഗ്രാമിന് 800 രൂപ തോതിൽ 640 രൂപയും കുരുമുളക് 1 കിലോഗ്രാമിന് 400 രൂപ തോതിൽ 400 രൂപയും ഏലക്ക 1 കിലോഗ്രാം 200 ഗ്രാമിന് 2000 രൂപ തോതിൽ 2400 രൂപയും ജാതിക്ക 800 ഗ്രാമിന് 550 രൂപ തോതിൽ 440 രൂപയുമാണ്. ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ഇൻഗ്രീഡിയൻസ് 16 കിലോഗ്രാം വരുന്നുണ്ട്. നമ്മളിത് പൊടിക്കുമ്പോൾ നമുക്ക് 15 കിലോ വരെ നമുക്ക് ലഭ്യമാകും. ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസിൻ്റെ മാത്രം ടോട്ടൽ എക്സ്പെൻസ് 7280 രൂപയാണ്. പിന്നീട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് പൊടിക്കുവാൻ ഒരു 500 രൂപയും ലേബലിംഗ് ആൻഡ് പാക്കിങ്ങിന് വേണ്ടി ഒരു 500 രൂപയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഒരു 500 രൂപയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 8780 രൂപയാണ്.
ഈ പ്രൊഡക്ഷൻ നടത്തി ലഭ്യമായിട്ടുള്ള 15 കിലോഗ്രാം നമ്മൾ 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പാക്കുകളിലായിട്ടാണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. ഇവിടെ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്പൈസസ് പ്രോഡക്റ്റ് പൊടിക്കുന്ന മില്ലുകളിൽ നിന്നാണ് നമ്മുടെ മസാലക്കൂട്ടുകൾ പൊടിക്കുന്നത്. നമ്മുടെ ബിസിനസ് ഒന്ന് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മില്ല് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സെറ്റപ്പിൽ നമുക്കൊരു വെയിൻ മെഷീൻ്റെയും അതുപോലെ തന്നെ ഒരു സീലർ മെഷീൻ്റെയും ആവശ്യം മാത്രമാണുള്ളത്. അതായത് ഈ ബിസിനസ്സിന് തുടക്കത്തിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഒരു 20,000 രൂപയും മറ്റു സാമഗ്രികൾക്ക് വേണ്ടി ഒരു 10,000 രൂപയും അങ്ങനെ ടോട്ടൽ ഒരു 30,000 രൂപയുണ്ടായി കഴിഞ്ഞാൽ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ കഴിയും. ഇനി നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എത്രമാത്രം ഉണ്ടെന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ 50 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പാക്കുകളാണ് മാർക്കറ്റിൽ ഇറക്കുന്നതെന്ന് പറഞ്ഞു. 50 ഗ്രാമിൻ്റെ MRP 50 രൂപയും 100 ഗ്രാമിൻ്റെത് 100 രൂപയുമാണ്. 50 ഗ്രാമിൻ്റെ 150 പാക്കുകളും അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ 75 പാക്കുകളുമാണ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുന്നത്. ഈ പാക്കുകൾ എല്ലാം ഒരു ദിവസം വിൽപ്പന നടത്തി കഴിഞ്ഞാൽ കടക്കാരുടെ കമ്മീഷൻ കഴിച്ച് ഉൽപ്പാദകന് ലഭ്യമാകുന്നത് 12,000 രൂപയാണ്. ഇതിൽ നിന്നും പ്രൊഡക്ഷൻ എക്സ്പെൻസ് ആയിട്ടുള്ള 8,780 രൂപ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉൽപ്പാദകന് ലഭ്യമാകുന്നത് 3,220 രൂപയാണ്. നെക്സ്റ്റ്, ഈ ഒരു ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ദിവസം 15 കിലോഗ്രാം ടീ മസാല പൗഡർ മാർക്കറ്റ് ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ചെറുകിട പലചരക്ക് കടകളിലും പ്രൊഡക്റ്റ് ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കൂളൻ കോഫി ഷോപ്പുകളിലും നിങ്ങളുടെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി അവിടെയും നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ കൊടുക്കാവുന്നതാണ്. 50 ഗ്രാമിൻ്റെ 10 പാക്കുകൾ ഒരു ഷോപ്പിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ 15 ഷോപ്പുകൾ കവർ ചെയ്താൽ മതിയാകും. അതുപോലെ സ്ഥിരമായി പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന കുറച്ച് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, കൂളൻ കോഫി ഷോപ്പ്സ് എന്നിവയും കിട്ടിക്കഴിഞ്ഞാൽ വളരെ സുഖകരമായി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുവാൻ കഴിയും. ഇത് ഇങ്ങനെ വിറ്റഴിക്കാൻ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കടക്കാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പബ്ലിക്കിലേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൂടി പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ്, ഈ ഒരു ബിസിനസ് തുടങ്ങുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ലഭ്യമാകേണ്ടതായിട്ടുള്ള ട്രേഡ് ലൈസൻസ്, ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ്, പേക്കർ ലൈസൻസ്, GST എന്നിവ സംരംഭകൻ നേടിയിരിക്കണം. അപ്പോൾ വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്നതും 100% നാച്ചുറലായതും ഏറെ ഔഷധ ഗുണങ്ങളുമുള്ളതുമായിട്ടുള്ള ഈ ഒരു ബിസിനസ് ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയും വേണം. ഒരിക്കൽ കൂടി, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.